എല്ലാവർക്കും നമസ്കാരം, ഞാൻ വൈശാഖ് മനോഹർ. ഈ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് WD മൈ പാസ്പോർട്ട് 2TB ഹാർഡ് ഡിസ്കിൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 1TB ഹാർഡ് ഡിസ്ക് ആയിരുന്നു. അതിൻ്റെ സ്പേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി. അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഒക്കെ എന്താണെന്നും പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും കൂടെ ചെയ്തു നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതായത് ഈ ഹാർഡ് ഡിസ്കിൻ്റെ രണ്ട് വേരിയൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് WD എലമെന്റ്സും പിന്നെ ഈ കാണുന്ന WD മൈ പാസ്പോർട്ടും. ഈ രണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ വിലയിലും വലിയ വ്യത്യാസമൊന്നുമില്ല, 100-200 രൂപയുടെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് ഇതിൽ ഏത് ഹാർഡ് ഡിസ്ക് ആണ് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് WD മൈ പാസ്പോർട്ട് എന്ന് പറയുന്ന മോഡലാണ്. കാരണം WD എലമെന്റ്സ് എന്ന് പറയുന്ന മോഡലിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഓട്ടോമാറ്റിക് ഡാറ്റ ബാക്കപ്പ്, പ്രത്യേകിച്ച് ഡാറ്റ സെക്യൂരിറ്റി പോലുള്ള ഫീച്ചേഴ്സ് ഈ ഹാർഡ് ഡിസ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മോഡൽ തന്നെ നോക്കി വാങ്ങിക്കുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഓക്കെ, സോ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കവറിലാണ് കിട്ടുന്നത്. പിന്നെ ഇതിലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റ് ആണ്. നമുക്കിത് സ്ക്രാച്ച് ചെയ്തിട്ട് ഇവർ പറയുന്ന ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് 256-bit AES ഹാർഡ്വെയർ എൻക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഇതിൻ്റെ പ്രൈസും പിന്നെ പാക്കേജിങ് ഡീറ്റെയിൽസും ഒക്കെ കാണാം. പ്രൈസ് വരുന്നത് 8385 രൂപയാണ്. പക്ഷേ നമ്മളിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇത്രയും റേറ്റ് വരില്ല, ഒരു 5000 രൂപ റേഞ്ചിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ്, നമ്മുടെ ഹാർഡ് ഡിസ്ക്, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള USB കേബിൾ, സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഗൈഡ് അല്ലെങ്കിൽ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അൺബോക്സിങ് നോക്കാം. അൺബോക്സിങ് ചെയ്യുന്നതിന് മുന്നേ, അതായത് പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, ഇതിലൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്, അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. സോ നമുക്കിനി ഹാർഡ് ഡിസ്കിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഇത് വെച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് USB കേബിളും അതുപോലെ തന്നെ മാനുവലും യൂസർ മാനുവലും കാണാം. സോ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. വളരെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് സ്ട്രൈപ്ഡ് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹാർഡ് ഡിസ്ക് കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാതിരിക്കാൻ ഒരു ഗ്രിപ്പ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഡിസൈനും വളരെയധികം കാണാനും നല്ലതാണ്. പിന്നെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ 3 കളർ വേരിയൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ച ബ്ലാക്ക് കളറ്, അതുപോലെ തന്നെ റെഡും ബ്ലൂ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ USB കേബിളാണ്. അതായത് കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ യൂസർ മാനുവൽ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ബോക്സിൻ്റെ അകത്ത് മുഴുവനായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക്, USB കേബിളും യൂസർ മാനുവലും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തത് നമുക്ക് ചെറിയൊരു കമ്പാരിസൺ നോക്കാം. അതായത് വലത്തേ സൈഡ് കാണുന്നത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന WD എലമെന്റ്സ് 1TB മോഡലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ WD എലമെന്റ്സിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഹാർഡ് ഡിസ്കും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പവർ LEDs ഓൺ ആവും. അപ്പോൾ നമ്മുടെ WD മൈ പാസ്പോർട്ടിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ LED ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്, എന്നാൽ നമുക്കത് കാണാൻ പാകത്തിനുള്ള രീതിയിലുമാണ്. പക്ഷേ WD എലമെന്റ്സ് എന്ന് പറയുന്ന മോഡലിൽ LEDയുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒരുപാട് കൂടുതലാണ്. ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് നമ്മുടെ കണ്ണിൽ അത് നല്ലപോലെ അടിക്കുകയും നമുക്ക് ആ ഡിസ്റ്റർബൻസ് നല്ലപോലെ ഫീല് ചെയ്യുകയും ചെയ്യും. പക്ഷേ WD മൈ പാസ്പോർട്ട് എന്ന് പറയുന്ന മോഡലിൽ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് വളരെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ കണ്ണിന് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലുള്ള പവർ ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹാർഡ് ഡിസ്ക് നേരെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാം. സോ കണക്ട് ചെയ്യാനായിട്ട് USB കേബിളിൻ്റെ ഈ ഒരു എൻഡ് വന്നിട്ട് നമുക്ക് നേരെ ഹാർഡ് ഡിസ്കിലോട്ട് കണക്ട് ചെയ്യാം.
എന്നിട്ട് യു എസ് ബി കേബിളിൻ്റെ മറ്റേ എൻഡ് നേരെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ യു എസ് ബി 3 പോർട്ടിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് യു എസ് ബി 3 പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ കണക്ട് ചെയ്ത ഉടനെ മൈ പാസ്പോർട്ട് എന്ന പേരിൽ ഹാർഡ് ഡിസ്ക് ആക്റ്റീവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ ഫ്രീ സ്പേസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2TB മാക്സിമം 1.8 TB ആണ് കിട്ടുന്നത്. ഇനി ഈ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സോഫ്റ്റ്വെയർസ് കാണാം. അതായത് WD ഡിസ്കവറി സോഫ്റ്റ്വെയർസ് ആണ്. ഓട്ടോമാറ്റിക് ഡാറ്റ ബാക്കപ്പിനും അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റിക്കും വേണ്ടി WD തന്നെ നൽകുന്ന സോഫ്റ്റ്വെയർ ആണിത്. ഇതിലിപ്പോൾ രണ്ട് ഫയൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ മാക് യൂസേഴ്സ് ആണെങ്കിൽ ഡിസ്കവറി ഫോർ മാക് എന്ന ഫയൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, നിങ്ങളിപ്പോൾ വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ ഡിസ്കവറി ഫോർ വിൻഡോസ് എന്ന ഫയൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഈ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ കറൻ്റ് യു എസ് ബി 3 പോർട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 4 GB സൈസ് വരുന്ന ഫയലാണ്. നമുക്ക് ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. സോ ഓൾമോസ്റ്റ് ഒരു 115, 117, 118 MBPS വരെ മാക്സിമം നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. സോ വളരെ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് തന്നെയാണ് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്തത് നമുക്ക് യു എസ് ബി 2 പോർട്ടിലും കൂടെ കണക്ട് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. സോ നേരത്തെ സെൻഡ് ചെയ്ത അതേ 4GB വീഡിയോ ഫയൽ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹാർഡ് ഡിസ്ക് യു എസ് ബി 2 പോർട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 23, 25, 27 MBPS വരെ മാക്സിമം സ്പീഡ് കിട്ടുന്നുണ്ട്. യു എസ് ബി 3 പോർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്പീഡ് വളരെ കുറവാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ യു എസ് ബി 2 പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് തന്നെയാണ് ഈ ഹാർഡ് ഡിസ്കിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും സ്പീഡ് ടെസ്റ്റും ഒക്കെ നോക്കി. വളരെ നല്ലൊരു ഹാർഡ് ഡിസ്ക് തന്നെയാണ്. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.